ഇപ്പോ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ അവസാനിച്ച അല്ലെങ്കിൽ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരളത്തിലൊക്കെ സ്കൂളുകൾക്ക് അവധി ലഭിച്ചു, കർണാടകയിൽ അടുത്തായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നമ്മളെ മക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം ബേജാറാകുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ 18 വയസ്സോളം നമ്മൾ ആറ്റുനോറ്റ് സ്നേഹം കൊടുത്തുകൊണ്ട് വളർത്തിയ നമ്മുടെ പെൺകുട്ടികൾ, കഴിഞ്ഞ ആഴ്ചയിലേ നമ്മൾ പത്രത്തിൽ വായിച്ചത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു വീട്ടിൽ മംഗലം നടക്കുന്ന സമയം, വളരെ പാവപ്പെട്ട കുടുംബം, അവരുടെ മകളെ കെട്ടിക്കാൻ പലരിൽ നിന്നും കടം വാങ്ങി സ്വർണം വാങ്ങി പലരിൽ നിന്നും പിരിവ് നടത്തി. ഭർത്താവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട സ്വർണങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് കല്യാണം നടത്തുകയാണ്. കല്യാണം നടത്തുന്ന അന്നത്തെ ദിവസം ആ പെൺകുട്ടിയതായ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് ഡ്രസ്സുകൾ അണിഞ്ഞ് കല്യാണത്തിന് വേണ്ടി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധന്യ മുഹൂർത്തത്തിലാണ് ഈ പെൺകുട്ടി ആ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. പിന്നെ ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല, അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോവുകയും അവരുടെ മതം സ്വീകരിക്കുകയും ബേജാറാക്കുന്ന ഈ സംഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചു, പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോ കോർട്ടിൽ അതാ ഇവ രണ്ടുപേരും ഹാജരാകുകയാണ്, മാതാപിതാക്കളും ഹാജരാകുന്നു. പെൺകുട്ടിയോട് കോർട്ട് ചോദിക്കുന്നു, കോടതി ചോദിക്കുന്നു, 18 കൊല്ലക്കാലം നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളെ കൂടെ പോകുന്നോ, അല്ല കുറച്ച് ദിവസങ്ങളായി നീ പരിചയപ്പെട്ട ഈ ചെറുക്കന്റെ കൂടെ പോകണോ? ഒരു നാണവുമില്ലാതെ മടിയുമില്ലാതെ ഈ പെൺകുട്ടി പറയുന്നു, എനിക്കെന്റെ മാതാപിതാക്കളെ വേണ്ട, ഈ ചെറുക്കനെ മതി. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ആവർത്തിച്ച് കോടതി ചോദിച്ചു, നിന്നെ 18 വർഷക്കാലം തീറ്റിപ്പോറ്റി സ്നേഹം നൽകി വളർത്തിയ മാതാവിന്റെ കൂടെ ഉപ്പയുടെ കൂടെ പോകണോ എന്ന് ചോദിക്കൂ, അല്ല ഈ ദിവസങ്ങളായി പരിചയപ്പെട്ട ഈ ചെറുക്കന്റെ കൂടെ കാമുകന്റെ കൂടെയാണോ നീ പോകുന്നത്? സുബ്ഹാനല്ലാ, ബേജാറോടുകൂടെ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് മറുപടി കിട്ടാൻ. 3 പ്രാവശ്യത്തെ ചോദ്യത്തിനും മറുപടി ഇത് തന്നെയാണ്, എനിക്ക് അല്പ ദിവസങ്ങളായി പരിചയമുള്ള സ്നേഹം നൽകിയ കാമുകന്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ആ മാതാപിതാക്കൾ മുമ്പിൽ, ആ കോടതിക്ക് മുമ്പിൽ ബോധം കെട്ട് വീഴുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, ഇത് ഒന്നല്ല രണ്ടല്ല 10 അല്ല ഒരുപാട് അനുഭവങ്ങൾ അടുത്തടുത്തായി പത്രങ്ങളിൽ വന്നതാണ്. ഇത്രയും സ്നേഹം നൽകി നമ്മൾ പോറ്റി വളർത്തുന്നു, പക്ഷേ നമ്മളെ മക്കളെ നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ മതത്തിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് മക്കൾ എത്തിയെങ്കിൽ ആൺകുട്ടികളോ സ്വന്തം ഉമ്മയെ കൈത്തറുത്ത വാർത്ത കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചത്? ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സമ്പത്തിന്റെ വിഷയത്തിൽ 60 വയസ്സുള്ള മകൻ 80 വയസ്സ് വരുന്ന ഉമ്മയെ കൈത്തറുത്തു കൊന്ന സംഭവം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതല്ലേ? മക്കളുടെ അവസ്ഥ എവിടെയെത്തി? അതുകൊണ്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നാട്ടിൽ നല്ലൊരു ദർസ് നടന്നു വരുന്നു. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നാട്ടിന് വലിയൊരു അനുഗ്രഹമാണ് ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ അനുഗ്രഹത്തിന് പുറമെ, ബറക്കത്തിന് പുറമെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ വെച്ച് ആദ്യമായി തുടക്കം കുറിച്ച സംരംഭമാണ് നമ്മുടെ ദർസ്. അൽഹംദുലില്ലാഹ്, ഇന്നും അത് ആ പരമ്പര മുറിയാതെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ ഇവിടെ നടന്നു വരികയാണ്. ഒരു നാട്ടിൽ ഒരു ദർസുണ്ടായി കഴിഞ്ഞാൽ മഹാന്മാർ പഠിപ്പിച്ചില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ആ നാട്ടുകാർക്ക് എത്ര വലിയ നേട്ടമാണ്.
ഒരു ഉഖ്രവിയായ ഒരു മുത്തല്ലിം ഒരു ശ്മശാനത്തിലൂടെ നടന്നു പോയാൽ ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു മക്ബറയാണ്, ശ്മശാനമാണ്, ഖബർസ്ഥാനിയാണ്, എല്ലാവരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു മുത്തല്ലിം നടന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലാഖമാരോട് ഓർഡർ ചെയ്യുകയാണ്, ഖിഫു സ്റ്റോപ്പ്. എന്ത് സ്റ്റോപ്പ്? ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാലാഖമാർ. ആ ശിക്ഷ നിർത്താൻ വേണ്ടി ഓർഡർ ചെയ്യുകയാണ്, 40 ദിവസത്തേക്ക് ഇനി ആ കബറാളികളെ നിങ്ങൾ ശിക്ഷിക്കരുത്. കാരണം എന്താ? എന്റെ ദീൻ പഠിക്കുന്ന, പരിശുദ്ധമായ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ ആ ഖബർസ്ഥാനിയിലൂടെ നടന്നു പോയത്. അവര് ഫാത്തിയോദിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല, ഒന്ന് നടന്നു പോയിട്ടുള്ളൂ. ഇത്രയും വലിയ പവറാണ് ഒരു നാട്ടിൽ ഒരു ദർസുണ്ടായാൽ നമുക്ക് കിട്ടുന്നത്. അള്ളാഹു അന്ത്യനാളെ വരെ ഈ നാടിന് വലിയ അനുഗ്രഹമായിട്ട് വർക്കത്തായിട്ട് അള്ളാഹു നിങ്ങൾ തിരുമാറാവട്ടെ. തീദർസിന് വേണ്ടി അവരുടെ മുത്തല്ലിമീങ്ങൾക്ക് ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നവർ, അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്നവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സാന്ദ്രമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ തടിച്ചുകൂടിയ മുത്തല്ലി, ഇവിടെ തടിച്ചുകൂടിയ രക്ഷിതാക്കൾ ഉമ്മമാര്, നമ്മുടെ മക്കളിൽ ഒരു മകനെയെങ്കിലും നമ്മൾ ഒരു ആലിമാക്കണം, ഒരു മകനെയെങ്കിലും നമ്മൾ ആലിമാക്കണം. നാളാഹ്റത്തിൽ വരുന്ന സമയത്ത് സർവ ആബിദീങ്ങളോടും സർവ ഔലിയാക്കളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോ പണ്ഡിതന്മാരോട് പറയും, നിങ്ങൾ അവിടെ നിൽക്കൂ, നിങ്ങൾ പെട്ടെന്ന് പോകാനായിട്ടില്ല. നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി സഹായിച്ച സഹകരിച്ച പലരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു 10 ആളുകളെ ശഫായത്ത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അവരെയും കൂട്ടിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. പണ്ഡിതന്മാരോടുള്ള മറുപടി അങ്ങനെയാണ്. പണ്ഡിതന്മാർ അവർ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന മസ്ജിദുകൾക്ക് ബദറിലും മുഹദിലും സഹാബത്തും മറ്റും അടരാടി ഷഹീദായ രക്തത്തുള്ളിയേക്കാൾ വലിയ പവറുണ്ടെന്നല്ലേ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? അങ്ങനത്തെ മഹത്തായ സംരംഭത്തിലേക്ക് നമ്മളെ മക്കൾ, നമ്മൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിയോദി ഒരു യാസീനോദി ദുആ ചെയ്യുന്ന മക്കൾ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളെ മകനെ നമ്മൾ ഒരു ആലിമാക്കണം. ഒരു മകനെയെങ്കിലും, നമ്മൾ ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ പലതും നിങ്ങൾ പഠിപ്പിച്ചോളൂ, പക്ഷേ ആത്മീയമായി ചിന്തിക്കുന്ന ഒരു മകൻ നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് വളർന്നു വരുന്ന മക്കള് സ്വന്തം ബാപ്പയെ ബാപ്പയാണെന്ന് അനുസരിക്കാൻ തയ്യാറുന്നില്ല, പറയാൻ പോലും മടിയാണ്. കോളേജിലും മറ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മെഞ്ഞാന്നൊരാള് ഓർമ്മപ്പെടുത്തുകയുണ്ടായി, വളരെ പാവപ്പെട്ട ഒരു കുടുംബം. അദ്ദേഹം ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന, സാധാരണക്കാരുടെ ശൈലിയിൽ ആ തയ്യലും മുണ്ടൊക്കെ ചുറ്റിട്ട് ജീവിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകനെ എഞ്ചിനീയർ ആക്കണമെന്ന് വലിയല്ലാത്ത താല്പര്യം. അയാൾ എന്തൊക്കെ ഓഫർ കണ്ടിട്ട് അയാൾ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് മകനെ പഠിപ്പിക്കാൻ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേർത്തി, പക്ഷെ ഫസ്റ്റ് ഗഡുവായിട്ട് 2000 ഫീസ് അടക്കണം. എവിടുന്ന് 2000? പല ആളുകളോടും അന്വേഷിച്ചു, പല ആളുകൾ അടുക്കലേക്കും പോയി, പക്ഷേ കിട്ടിയില്ല. അവസാനം ഒരു തങ്ങളെ കണ്ടു, തങ്ങൾ 2000 രൂപ കടം കൊടുത്തു. ആ കടം കൊടുത്ത 2000 രൂപയായിട്ട് ഈ ഉപ്പ നൗഫൽ എന്ന് പറയുന്ന മകൻ എഞ്ചിനീയർ കോളേജിൽ ചേർത്തിട്ടുണ്ട്. അവിടേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പോയി നോക്കുന്ന സമയത്ത് കോളേജിന്റെ കോമ്പൗണ്ട് പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ പഠന സമയമാണ്, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഡോറിന്റെ അടുക്കൽ, ഗേറ്റിന്റെ അടുക്കൽ പാറാവുകാരനുണ്ട്, വാച്ച്മാനുണ്ട്. വാച്ച്മാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അല്പസമയം കഴിഞ്ഞാൽ ഇന്റർവെല്ലിന്റെ സമയമാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇന്റർവെല്ലായ സമയത്ത് തന്റെ മകനെ നൗഫലിനെ കാണാൻ കാത്തിരിക്കുന്ന ഈ ഉപ്പ വാച്ച്മാൻ പോയി വിവരമറിയിച്ചു. അപ്പൊ ഈ നൗഫൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഫാൻറ്റും ഷോർട്ടും കൂട്ടുമൊക്കെ ഇട്ടുകൊണ്ട് തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് വലിയ ഗെറ്റപ്പിൽ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് ഗേറ്റിന്റെ അടുക്കിലേക്കെത്തി, ഉപ്പ സലാം പറഞ്ഞു. ആ സലാം മടക്കാൻ പോലും നൗഫൽ തയ്യാറായില്ല. ഉപ്പയുടെ മുഖത്ത് പോലും ഈ നൗഫൽ നോക്കിയില്ല. ഉപ്പ 2000 രൂപ ആ ഗേറ്റിലൂടെ വെച്ച് നീട്ടിയപ്പോ അതങ്ങ് പിടിച്ച് വലിച്ചങ്ങ് പോയി. തിരിഞ്ഞു നോക്കാതെ ഫ്രണ്ട്സുകളെ കൂടെ നടന്നു. ആ സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുകയാണ് നൗഫലിനോട്, ആ വന്നിരിക്കുന്ന ആളാരാണ്? ആ വന്നിരിക്കുന്ന ആളാരാണ്? ആ സമയത്ത് നൗഫലിന്റെ മറുപടി,
ഹീസ് ലേബർ. ലേബറാണ് വാപ്പക്കെന്റെ ഇംഗ്ലീഷ് എന്ത് ലേബർ. വാപ്പ ഇത് കേട്ടി ലേബർ എന്നെ കുറിച്ച് പറഞ്ഞത്. വാച്ച്മാനോട് ചോദിച്ചു എന്താണ് വാച്ച്മാൻ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്. ആ സമയത്ത് വാച്ച്മാൻ പറഞ്ഞു കൊടുത്തു വീട്ടിലെ പണിക്കാരൻ. സ്വന്തം വാപ്പ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കടം വാങ്ങിക്കൊണ്ടുവന്ന് 2000 രൂപ വെച്ച് നീട്ടിട്ട് സലാം പോലും അടക്കാത്ത നൗഫൽ. വന്നവൻ ആരാണെന്ന് സ്വന്തം വാപ്പയാണെന്ന് പോലും പറയാൻ മടിച്ച ആ വാപ്പയെ കുറിച്ച് വീട്ടിലെ പണിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഉപ്പാക്കുണ്ടാകുന്ന ടെൻഷൻ എത്രയാണ്. ടെൻഷൻ മനസ്സിൽ കയറി ആ ഗേറ്റിന്റെ മുമ്പിൽ ഉപ്പ ബോധം കെട്ട് വീഴുകയാണ്. ഇത് നടന്ന സംഭവമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, വെറും ഭൗതികമായി മാത്രം നമ്മളെ മക്കളെ പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇതാണ്. സ്വന്തം ഉമ്മ രോഗിയായി കിടക്കുന്ന സമയം ഉമ്മ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മകനെ ഒരു ഡോക്ടറാക്കി. ഇപ്പോ വലിയ ഡോക്ടറായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ. ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അതാ കുടുംബക്കാര് ഫോൺ ചെയ്യുന്നു, ഉമ്മക്ക് സുഖമില്ല. അപ്പൊ ഡോക്ടറ മറുപടി എന്താണ്? ആ സുഖമില്ലെങ്കിൽ എന്താ ചെയ്യല്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം, നിങ്ങളൊക്കെ കൊണ്ടുപോയിക്കോളി. ഡോക്ടർ മറുപടി, സ്വന്തം മകന്റെ മറുപടി. നാട്ടുകാരും കുടുംബത്തിൽ പലരും ഡോക്ടർ ഈ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങൾ കഴിയുമ്പോൾ അതാ രോഗം മൂർച്ഛിച്ചു വന്നു, ഉമ്മ മരണപ്പെട്ടു. ഈ വാർത്ത അറിയിക്കാൻ കുടുംബക്കാര് ഫോൺ ചെയ്തപ്പോ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്യുകയാണ്. നാട്ടിലുള്ള ഒരാള് നമ്പർ മാറ്റിക്കൊണ്ട് വിളിച്ചപ്പോ അറിയാതെ ഫോൺ എടുത്തു പോയി. കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ഉമ്മ മരണപ്പെട്ടു പോയി, ആ വിവരം അറിയിക്കാനാണ് വിളിച്ചത്. ആ സമയത്ത് ആ ഡോക്ടർ മറുപടി എന്താണ്? മരിച്ചാൽ എന്താ ചെയ്യാം? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തം മകന്റെ മറുപടിയാണ് ഒരു ഉമ്മയെ കുറിച്ച്. ഇതിപ്പോ അടുത്തടുത്ത് നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഭൗതികമായി മാത്രം പഠിപ്പിച്ചാലുള്ള അവസ്ഥ. ഭൗതിക വിദ്യ പഠിപ്പിക്കണ്ട എന്നല്ല പറഞ്ഞത്. നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്കറിയാം, സഹദിയയും മുഹിമ്മാത്തും അതുപോലെ തന്നെ മർക്കസും അതിനു തുടങ്ങി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇപ്പോഴും ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മൽഹർ, അവിടൊക്കെ ദേവ കോളേജ് ഉണ്ട്. ഭൗതികമായി പഠിക്കുന്നതോടൊപ്പം പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന ദർസും ഭൗതികമായ വിദ്യാഭ്യാസം രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നൽകുന്ന വിദ്യാഭ്യാസം ദേവ കോളേജുകളുണ്ട്. ഭൗതികമായി മാത്രം പഠിപ്പിച്ചു വിട്ടാൽ നമ്മളെ മക്കൾ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സാന്ദ്രമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മകനെയെങ്കിലും നമ്മളെ മക്കളിൽ ഒരു മകനെയെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മകനെ നിങ്ങൾ ഉണ്ടാക്കണം. മരിച്ച് കബറിൽ കിടക്കുമ്പോൾ നമ്മളെ മറക്കാതെ നമുക്ക് വേണ്ടി ഒരു ഫാത്തിയോദിയെങ്കിലും ഹദിയ ചെയ്യുന്ന മകൻ നമുക്കുണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമ്മുടെ സമ്പാദ്യം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുണ്ട്, നേരെ ഉൾട്ടിയുണ്ട്, ഓപ്പോസിറ്റ്. ജീവിക്കുന്ന സമയത്ത് മക്കള് നല്ലവരാണോ, അവരെ കൊണ്ട് വലിയ ഉപകാരം നമുക്കുണ്ട്, ആഹ്റത്തിലുമുണ്ട്. നമ്മൾ കബറിൽ കിടക്കുമ്പോൾ അവര് ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ മക്കൾ കേടുവന്നാലോ, ദുനിയാവിലും നമുക്ക് കോട്ടമാണ്, ടെൻഷനാണ്, കബറിൽ നമുക്ക് സൗര്യത്തിൽ കിടക്കാൻ കഴിയില്ല. ഇബിലീസിനാട്ടി വലിയ ഷെറ് നടത്തും. ഇബിലീസ് മരിക്കുന്നത് വരെ നമ്മളെ പിതിനാക്കുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ അവൻ പോകും. അതേസമയത്ത് മക്കളോ, നമ്മളെ വലിയ ഹാജി ആയിരിക്കാം, ഹജ്ജുമ്മയായിരിക്കാം, വലിയ സുന്നത്ത് നോമ്പെടുക്കുന്ന ദിക്റും സലാത്തും ഒക്കെ ഉള്ള ഉപ്പയായിരിക്കാം, അമ്മയായിരിക്കാം, പക്ഷേ നമ്മളെ മക്കളെ ഗുരുത്തം കെട്ട് നടന്നാൽ ഖബറിൽ സമാധാനത്തോടുകൂടെ നമുക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാകണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദിന്റെ കീഴിൽ ഇവിടെ നടക്കുന്ന ദർസ്, നാട്ടുകാർ കുട്ടികളും ഒക്കെ നമ്മൾ വെക്കേഷനാണ് വരാൻ പോകുന്നത്. കൂടുതൽ സമയം മദ്രസകളിലേക്കും ദർസിലേക്കും നമ്മളെ മക്കളെ അയച്ച് ഉമ്മയും ഉപ്പയും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന, വലിയവരെ ബഹുമാനിക്കാനും ഉസ്താദുമാർ ആദരിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് അത് നുകരാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കൂടുതൽ സമയം അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും ധാന്നറുമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും കബൂൽ ചെയ്യുമാറാവട്ടെ.